എല്ലാ വിദ്യാർത്ഥികൾക്കും ഐ എം എ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കേട്ടോ. കറക്റ്റ് ഇന്നത്തെ ഈ ഒറ്റ ഒരു ക്ലാസ് കൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ആ ചാപ്റ്ററും പഠിപ്പിച്ച് നിങ്ങൾക്ക് ആ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ നിന്ന് ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ നിങ്ങളെ ഞാൻ കേപ്പബിൾ ആക്കിയിരിക്കും. ഓക്കെ, അപ്പോഴത്തേക്ക് ഇനി സമയം കളയാതെ നമ്മുടെ ക്ലാസ്സിലേക്ക് വരാവേ. അപ്പോൾ ഇതേ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് തന്നെ ഈ ഒറ്റ ഒരു ക്ലാസ് കൊണ്ട് നമുക്കിത് തീർക്കേണ്ടതുകൊണ്ട് ഞാൻ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ചോദ്യങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ ഇതിനകത്ത് ഈ നോക്കിയാൽ ആദ്യത്തെ ചോദ്യം നോക്കിയാൽ ഫൈൻഡ് ദ, നമുക്ക് മീൻ കണ്ടുപിടിക്കണം, ഫൈൻഡ് ദ മീൻ, അതേപോലെ തന്നെ മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീൻ, അതേപോലെ തന്നെ വേരിയൻസ് കണ്ടുപിടിക്കണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷനും കണ്ടുപിടിക്കണം കേട്ടോ. അത് തന്നെ നമുക്ക് ആദ്യമേ സിമ്പിൾ ഡേറ്റാസ് തന്നിട്ടുള്ളതുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഓരോ ഡേറ്റ 6 തന്നെ 3 വട്ടം വരും, 7 തന്നെ 5 വട്ടം വരും, ആ രീതിയിൽ വരുന്ന ഡേറ്റാസും ഉണ്ട്. അതായത് ഫ്രീക്വൻസി തന്നിട്ടുള്ള ഡേറ്റാസിൻ്റെയും കാണണം. അതേപോലെ തന്നെ ക്ലാസ് ഇൻ്റർവെൽസ് തരുമ്പോഴുള്ള രീതിയിലുള്ള പ്രോബ്ലവും നമുക്ക് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തേലേക്ക് വരാം. നമുക്ക് സിമ്പിൾ ഡേറ്റാസ് തരുക, ഫ്രീക്വൻസി ഇല്ല, എല്ലാം ഓരോ വട്ടം വെച്ചിട്ടേ ഉള്ളൂ കണ്ടോ. അപ്പോൾ അങ്ങനത്തെ ഡേറ്റ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ തന്നെ ഈ തന്നിരിക്കുന്ന എക്സ് ഐ ആണ് കേട്ടോ. അപ്പോൾ ആദ്യമേ ആ എക്സ് ഐ എടുത്ത് ഇങ്ങോട്ടങ്ങ് എഴുതണം ഫുള്ള് കണ്ടോ. എന്നിട്ട് അതിൻ്റെ സമ്മ് കാണണം, അതാണ് സിഗ്മ എക്സ് ഐ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സമ്മ് എടുത്തപ്പോൾ എത്ര വന്ന ആൻസർ? 72 എന്നും പറഞ്ഞുകൊണ്ട് വന്നു, 72. അതിനുശേഷം നമ്മൾ എന്തുവാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ കാണേണ്ടത് മീനാണ്. അപ്പോൾ നമുക്കിവിടെ വന്ന് മീൻ കാണാവേ. മീനിനെ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് ബാർ ഇട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ മീൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്മ എക്സ് ഐ ബൈ എൻ, ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ എക്സ് ഐ ഇല്ലേ, അതിൻ്റെ സമ്മ് എടുക്കുക, അത് എത്രയാണ്? 72. അതാണ് സിഗ്മ എക്സ് ഐ എന്ന് പറയുന്നത്. അപ്പോൾ സിഗ്മ എക്സ് ഐ എഴുതി 72 ഡിവൈഡ് ബൈ എൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ടൈംസ്. നമ്പർ ഓഫ് ടൈംസ് എത്രണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 എണ്ണമാണ് ഉള്ളത്. അപ്പം ഡിവൈഡ് ബൈ 8 ചെയ്തു. അപ്പം ആൻസർ വെട്ടിക്കഴിയുമ്പോൾ എത്ര വന്നു നമുക്ക്? 72 ഡിവൈഡ് ബൈ 8 എന്ന് പറയുമ്പോൾ 9 എന്നും പറഞ്ഞുകൊണ്ട് കിട്ടി. അങ്ങനെ നമുക്ക് മീൻ കിട്ടി. ഇപ്പിടി കിട്ടിയത് നന്നായിട്ട്. ഇനി നമ്മൾ അതിൻ്റെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. അവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീൻ ആണ് കണ്ടത്. അപ്പോൾ അവിടെ മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീൻ കണ്ട ഫോർമുല കണ്ടോ? സിഗ്മ മോഡുലസിനകത്ത് എക്സ് ഐ മൈനസ് എക്സ് ബാർ ഡിവൈഡ് ബൈ എൻ എന്നാണ് അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി അത് എക്സ് ഐ മൈനസ് എക്സ് ബാർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഞാൻ കോളം വരച്ചു കണ്ടോ. അതിനകത്ത് എക്സ് ഐ മൈനസ് എക്സ് ബാറിൻ്റെ മോഡുലസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഈ എക്സ് ഐ എന്ന് പറഞ്ഞാൽ അതെ ഇവിടെ കിടക്കുന്ന ഈ ഓരോന്നുമാണ്. അതിൽ നിന്നുകൊണ്ട് നമ്മൾ എക്സ് ബാർ കുറയ്ക്കണം. എന്തു എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മീൻ അങ്ങ് കുറച്ചാൽ മതി, എന്നിട്ട് അതിൻ്റെ മോഡുലസ് എടുക്കണം. അതായത് കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടുന്ന ആൻസർ എപ്പോഴും പ്ലസ് ആയിരിക്കണമെന്ന്. ഇപ്പോൾ കിട്ടുമോ? മൈനസ് വന്നാലും നമ്മൾ പ്ലസ് എഴുതാവുള്ളേ. അപ്പോൾ ഇതേ നോക്കിയേ, മോഡുലസിനകത്ത് എക്സ് ഐ എന്ന് പറഞ്ഞാൽ എത്ര? ഇവിടുത്തെ ആദ്യത്തെ 6 മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ 9. അപ്പോൾ 6 മൈനസ് 9 എന്ന് പറഞ്ഞാൽ -3 ആണ് കേട്ടോ. -3 മോഡുലസ് എടുക്കുമ്പോൾ എന്ത് വന്നു? +3 എന്നും പറഞ്ഞുകൊണ്ട് കിട്ടി. അതേപോലെ തന്നെ 7 - 9 കണ്ടോ. 7 എന്ന് പറയുമ്പോൾ എക്സ് ഐ, മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 അല്ലേ. അപ്പോൾ 7 - 9 എന്ന് പറയുമ്പോൾ ആൻസർ എത്രയെന്ന് വരും? -2. അതിൻ്റെ മോഡുലസ് എടുക്കുമ്പോഴത്തേക്ക് അത് 2 ആകും. സിമിലർലി 10 - 9 - 1 ആകും, 12 - 9 - 3 ആകും, 13 - 9 എന്ന് പറയുമ്പോൾ 4 ആകും, 4 - 9 എന്ന് പറയുമ്പോഴത്തേക്ക് -5 ആണേ. അതിൻ്റെയൊക്കെ മോഡുലസ് എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ അതെല്ലാം +5 എന്നും പറഞ്ഞുകൊണ്ട് വരുന്നത്. അതേപോലെ 8 - -9 എന്ന് പറയുന്നത് മോഡുലസും കൂടി എടുത്തു കഴിയുമ്പോൾ അത് 1 ആകും. 12 - 9 എന്ന് പറയുന്നത് എന്തുവാ? 3 എന്നും പറഞ്ഞുകൊണ്ട് വരും. മോഡുലസ് എടുത്താലും 3 തന്നെ വരും. അങ്ങനെ നമ്മൾ ഈ കോളം കണ്ടുപിടിച്ചിട്ട് ആ മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ അതിൻ്റെ സിഗ്മ എടുക്കും, അതിൻ്റെ സമ്മ എടുത്തു. അതാണ് സിഗ്മ മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ കണ്ടുപിടിച്ചു. അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി സമ്മ എടുത്തപ്പോൾ എനിക്ക് 22 എന്നും പറഞ്ഞുകൊണ്ട് കിട്ടി. അതിനുശേഷം ഞാൻ ദേ നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഫോർമുലയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നത് എനിക്കറിയാം 22 ആണ്. അത് എഴുതി ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ എൻ. അത് എത്ര എണ്ണമാണ് ഇവിടെ? എത്ര എണ്ണം ഉണ്ട് ഇത്? 8 എണ്ണമല്ലേ ഉള്ളത്. അപ്പം ഡിവൈഡ് ബൈ 8 എഴുതി. അത് നേരെ കാൽക്കുലേറ്റർ അല്ലേ നിങ്ങളുടെ കയ്യിലുള്ളത്, നേരെ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ആൻസർ കിട്ടും 2.75. ഇപ്പിടി കിട്ടി നന്നായിട്ട്. അങ്ങനെ നമ്മൾ രണ്ടെണ്ണം കണ്ടുപിടിച്ചു. അടുത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നതിൻ്റെ പേരാണ് വേരിയൻസ്. വേരിയൻസ് കാണുന്നതിനെ, വേരിയൻസിനെ ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ സ്ക്വയർ എന്ന് ഇട്ടിട്ടാണ് കേട്ടോ വേരിയൻസിനെ ഡിനോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കിയാൽ സിഗ്മ എക്സ് ഐയുടെ സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ഐ ബൈ എന്നിൻ്റെ ഹോൾ സ്ക്വയർ. ഇപ്പിടി കിട്ടിയോ? അതായത് സിഗ്മ എക്സ് ഐ സ്ക്വയർ കണ്ടുപിടിക്കണം, എന്നിട്ട് ഹോൾ ഡിവൈഡ് ബൈ എന്ന് കാണണം, മൈനസ് സിഗ്മ എക്സ് ഐ ബൈ എന്നിൻ്റെ ഹോൾ സ്ക്വയർ. അത്രയേ ഉള്ളൂ കാര്യം. അപ്പോഴത്തേക്ക്
സിഗ്മ എക്സൈ സ്ക്വയർ കാണണ്ടേ ആദ്യമേ, അതായത് എക്സൈ സ്ക്വയർ കണ്ടിട്ട് അതിൻ്റെ സമ്മ് കാണാൻ. അപ്പോൾ ദേ ഇങ്ങോട്ട് ആദ്യം നമുക്ക് എക്സൈയുടെ സ്ക്വയർ കാണാം. എക്സൈ എത്രയാണ്? ആറ്. അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 36. ഏഴ്. ഏഴിൻ്റെ സ്ക്വയർ 49. പത്തിൻ്റെ സ്ക്വയർ 100. പന്ത്രണ്ടിൻ്റെ സ്ക്വയർ 144. 13 ആകുമ്പോൾ 169. നാലിൻ്റെ സ്ക്വയർ 16. എട്ടിൻ്റെ സ്ക്വയർ 64. പന്ത്രണ്ടിൻ്റെ സ്ക്വയർ 144. എന്നിട്ട് സിഗ്മ എക്സൈ സ്ക്വയർ അങ്ങ് കണ്ട്, ഈ എക്സൈ സ്ക്വയറിൻ്റെ എല്ലാം കൂടി സമ്മ് കണ്ട്. അപ്പോൾ എത്ര വന്ന ആൻസർ? 722 എന്ന് വന്നു. 722 നമ്മുടെ ആൻസർ കിട്ടിയില്ലേ? ശേഷം ഇനി ഇങ്ങോട്ട് വാ. അപ്പോൾ ദേ സിഗ്മ എക്സൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ കൂടെ കിട്ടിയിട്ടുണ്ട് ആൻസർ 722 എന്നേ. ഡിവൈഡ് ബൈ ഈ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാന്ന് നോക്കിയേ, ഇതിൻ്റെ എണ്ണമല്ലേ 1, 2, 3, 4, 5, 6, 7 8 വരെയാണ് ഉള്ളത്. അപ്പോൾ ഡിവൈഡ് ബൈ 8 എന്ന് എഴുതി. മൈനസ് സിഗ്മ എക്സൈ ബൈ എൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, എവിടെയാ? മീനിൽ. കണ്ടോ, മീനിൻ്റെ ഫോർമുലയല്ലേ സിഗ്മ എക്സൈ ബൈ എൻ എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് അതിൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ 9. അപ്പം ദേ ഇവിടെ കൊണ്ടങ്ങ് 9 ഇട്ടാൽ പോരെ, അപ്പോൾ 9 സ്ക്വയർ എന്നും പറഞ്ഞുകൊണ്ട് വന്നു. അപ്പോൾ ദേ നോക്കിയേ, ഇതങ്ങ് ഡിവൈഡ് ചെയ്യുക കാൽക്കുലേറ്ററി. അപ്പോൾ എന്ത് കിട്ടും? 90.25 എന്നും പറഞ്ഞുകൊണ്ട് കിട്ടി. മൈനസ് 9 സ്ക്വയർ എത്ര വന്നു? 81. എന്നിട്ട് ഇത് നമ്മൾ കുറച്ചാൽ പോരെ, കുറയ്ക്കുമ്പോൾ ആൻസർ എത്ര വന്നു? 9.25. ഇതാണ് എന്തെന്ന് പറയുന്ന സിഗ്മ സ്ക്വയർ, അതാണ് എന്തെന്ന് പറയുന്ന വേരിയൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കിട്ടി നന്നായിട്ട്. ഇനി അതിനുശേഷം വേരിയൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മളോട് അടുത്ത് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത് എന്തുവാണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് കേട്ടോ. സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ നമ്മൾ സിഗ്മ ഇട്ടിട്ട് വേണം ഡിനോട്ട് ചെയ്യാൻ. അപ്പോൾ എന്തുവാ, ഈ സിഗ്മ സ്ക്വയറിൻ്റെ റൂട്ട് അല്ലേ സിഗ്മ എന്ന് പറയുന്നത്. എന്തുവാ സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വേരിയൻസ്. അപ്പോൾ വേരിയൻസിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ കിട്ടും. അപ്പോൾ ഈ ഈക്വൽ ടു റൂട്ടിനകത്ത് ഈ വേരിയൻസ് എന്തുവാ? 9.25 അല്ലേ കിട്ടിയത്. അപ്പം റൂട്ടിനകത്ത് 9.25 എഴുതിയപ്പോൾ എനിക്ക് ആൻസർ കിട്ടി 3.04. പിടി കിട്ടിയോ നന്നായിട്ട്? അങ്ങനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരെ കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾക്ക് അടുത്ത കണ്ടുപിടിക്കാനുള്ള കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ദേ ഇവിടെ കണ്ടുപിടിക്കാം. കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ മീൻ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം, എന്നിട്ട് ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 100 ചെയ്താൽ മതി കേട്ടോ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ ബൈ മീൻ എന്ന് പറഞ്ഞാൽ എക്സ് ബാർ ഇൻറ്റു 100. അവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്? 3.04. ഡിവൈഡ് ബൈ മീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്? 9 ആണ്. എന്നിട്ട് ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പോൾ അത് നേരെ കാൽക്കുലേറ്ററായി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 33.77. ഇതോടുകൂടി നമ്മുടെ ഈ പോർഷനിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള സാധാരണ രീതിയിലുള്ള ഒബ്സർവേഷൻസ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീൻ, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ, ഇത്ര ഈ 5 ഐറ്റം കാണുന്നത് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് ഫ്രീക്വൻസി തന്നാൽ ഇതെങ്ങനെ കാണുമെന്നുള്ളത് പഠിക്കാം. അതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാം. ഈ മോഡലിലെ ചോദ്യമായിരുന്നു നിങ്ങൾക്ക് 2020 നിങ്ങൾക്ക് ചോദിച്ചിരുന്നത് കേട്ടോ. അതായത് നിങ്ങളിപ്പോൾ എഴുതിയ പരീക്ഷ ഉണ്ടല്ലോ 2020 മാർച്ച്, അന്നേരം നിങ്ങൾക്ക് ചോദിച്ചിരുന്ന ചോദ്യമാണ് ഈ മോഡലായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നിങ്ങളിത് വേഗം എഴുതിയെടുത്തു. ഞാൻ ഗായത്രി. എനിക്ക് സാറിൻ്റെ ക്ലാസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സാറിൻ്റെ ടീച്ചിങ് മെത്തേഡാണ്. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ സാറിൻ്റെ ക്ലാസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പണ്ട് എനിക്ക് മാത്സിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ സാറിൻ്റെ ക്ലാസ് കണ്ടതിൻ്റെ ശേഷമാണ് മാത്സിനോട് ഇൻട്രസ്റ്റ് വന്നത്. പിന്നെ സാറ് വളരെ സിമ്പിളായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന അതേ ഫീലാണ് എനിക്ക് തരുന്നത്. അപ്പം നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാവെ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസിയും കൂടി തരും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാവേ. ഇത് നോക്കിയേ, നേരത്തെ അതേ മോഡലിൽ തന്നെ ചോദ്യം. അവിടെ പക്ഷേ നോക്കിയേ, എക്സൈഡ് അവിടെ കണ്ടോ? 8, 11, 17, 20, 25, 30, 35. പക്ഷേ ഈ 8 രണ്ട് വട്ടം ഉണ്ട് കണ്ടോ. അതാണ് ഈ എഫ് ഐ എന്ന് തന്നിരിക്കുന്നത്. 11 3 വട്ടം ഉണ്ട്, 17 4 വട്ടം ഉണ്ട്, 20 1 വട്ടം ഉണ്ട് കണ്ടോ. അങ്ങനെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇതേ നമ്മൾ ആദ്യമേ എക്സൈ എഴുതി കംപ്ലീറ്റ് ആയിട്ട് കണ്ടോ. അതിനായിട്ട് നമ്മൾ ഈ എഫ് ഐ ഫുൾ എഴുതണം. അത് കഴിഞ്ഞിട്ട് ഈ 8 ഇവിടെ രണ്ട് വട്ടം ഇല്ലേ. എപ്പം ഈ 8 2 വട്ടം കൂട്ടുന്നതിന് പകരം 8 × 2 അങ്ങ് ചെയ്താൽ മതി. എത്ര കിട്ടി? 16. അതാണ് എക്സ് ഐ ഇൻറ്റു എഫ് ഐ എന്നുള്ള കോളം. പിന്നെ അത് ഫുൾ എഴുതണം. 11 × 3 33, 17 × 4 68. ആ രീതിയിൽ ഈ കോളം കംപ്ലീറ്റ് ആക്കണം. അതിനുശേഷം നമുക്ക് നേരെ ഇങ്ങോട്ട് വരാം, നമ്മുടെ ആദ്യത്തെ ചോദ്യമായിട്ടുള്ള മീൻ കണ്ടുപിടിക്കാവേ. എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം കേട്ടോ. അപ്പം മീൻ കാണുന്ന ഫോർമുല എന്തുവാ? എക്സ് ബാർ. അതെങ്ങനെയാണ് കണ്ടുപിഡിക്കുന്നത്? സിഗ്മ എഫ് ഐ ഇൻറ്റു എക്സ് ഐ ഡിവൈഡ് ബൈ സിഗ്മ എഫ് ഐ എന്നല്ലേ. സിഗ്മ എക്സ് ഐ ഇൻറ്റു എഫ് ഐ, എക്സ് ഐ ഇൻറ്റു എഫ് ഐയുടെ സിഗ്മ കണ്ടുപിടിക്കുക, സമ്മ് കണ്ടുപിടിക്കുക, ഡിവൈഡ് ബൈ സിഗ്മ എഫ് ഐ. ഇതാണ് ഇവിടുത്തെ ടോട്ടൽ നമ്പർ. അല്ലാണ്ട് നിങ്ങൾ ഇത് എണ്ണല് കേട്ടോ. 1, 2, 3, 4, 5, 6, 7 അങ്ങനെ നിങ്ങൾ എണ്ണാനേ പോകരുത്. കാരണം ഈ 8 2 വട്ടമുണ്ട്, 11 3 വട്ടമുണ്ട്, 17 4 വട്ടമുണ്ട്. മനസ്സിലായോ? അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ വേണം സമ്മ എടുക്കാൻ. ഇതിൻ്റെ സമ്മ എത്ര? 25. അതാണ് അവിടുത്തെ എൻ എന്ന് പറയുന്നത്. അതാണ് ഇവിടുത്തെ സിഗ്മ എഫ് ഐ എന്ന് പറയുന്നത്. ഇപ്പോഴും കിട്ടിയോ? അപ്പോഴത്തേക്ക് സിഗ്മ എഫ് ഐ ഇൻറ്റു എക്സ് ഐ ഡിവൈഡ് ബൈ സിഗ്മ എഫ് ഐ. സിഗ്മ എഫ് ഐ ഇൻറ്റു എക്സ് ഐ അറിയാം, 577 ഡിവൈഡ് ബൈ
സിഗ്മ എഫ് ഐ അറിയാം, എത്ര 25 എന്ന് അറിയാം. അപ്പോൾ ഇത് നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 23.08 എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അടുത്ത് എന്ത് വേണ്ട, മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീന, അത് കാണേണ്ട ഫോർമുല എന്ന് നോക്കിയേ, സിഗ്മ എഫ് ഐ ഇൻറ്റു മോഡുലസിനകത്ത് എക്സ് ഐ മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ എന്നല്ലേ കിടക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചെടുത്ത് എന്തുമായിരുന്നു, വെറും സിഗ്മ ഇട്ടിട്ട് മോഡുലസിനകത്ത് എക്സ് ഐ മൈനസ് എക്സ് ബാർ ബൈ എൻ എന്നല്ലായിരുന്നോ. പക്ഷേ ഇവിടെ ഫ്രീക്വൻസിയും കൂടി വന്നതുകൊണ്ട് ആ ഫ്രീക്വൻസിയും കൂടി കൊണ്ട് മേളി ഇൻറ്റു ചെയ്തോളാം കേട്ടോ. താരെ എഴുതേണ്ട ആ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ഫ്രീക്വൻസിയുടെ സം ആയിരിക്കണം അല്ലേ. അപ്പോഴത്തേക്ക് നമുക്ക് ആദ്യമേ എക്സ് ഐ മൈനസ് എക്സ് ബാർ ആദ്യമേ കണ്ടുപിടിക്കാം. എക്സ് ഐ അറിയാം ഇവിടുത്തെ എത്രയാ, 8 ആണെന്നറിയാം അല്ലേ. അപ്പോൾ 8 നിന്നുകൊണ്ട് നമുക്ക് ആ എക്സ് ബാർ കുറയ്ക്കണം. എക്സ് ബാർ എത്രയാ, 23.08. അപ്പം 8 - 23.08 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ -15.08 എന്നാണ്. പക്ഷേ എൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ അതെന്ത് വരും, +15.08 എന്ന് കിട്ടി അല്ലേ. അതേപോലെ തന്നെ അടുത്ത് ഇനി എത്ര കിടക്കുന്ന എക്സ് ഐ 11. ഇപ്പം 11 - എക്സ് ബാർ എന്നല്ലേ. അപ്പോൾ 11 - 23.08 എന്ന് പറയുമ്പോഴത്തേക്ക് 12.08. സിമിലർലി 17 - 23.08 ചെയ്യുമ്പോൾ 6.08 എന്ന് വരും. അതേപോലെ ഈ പാറ്റേൺ താഴോട്ട് മൊത്തവും ഞാൻ എഴുതി. ഇനി അടുത്തത് ഞാൻ എന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഒരെണ്ണത്തിൻ്റെ കിട്ടിയിട്ടുള്ളൂ, ഒരു എട്ടിൻ്റെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇങ്ങനത്തെ എത്ര 8 ഉണ്ട്, 2 എണ്ണമില്ലേ. അപ്പോൾ ഈ ആൻസർ തന്നെ 2 വട്ടം വരും. അതുകൊണ്ട് ഇനി ഇതിനെല്ലാം എഫ് ഐ കൊണ്ട് നമ്മൾ അടുത്ത് ഇൻറ്റു ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത് എന്തോ എഫ് ഐ ഇൻറ്റു മോഡുലസിനകത്ത് എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്നും പറഞ്ഞുകൊണ്ട് വന്നു. അപ്പം ഇവിടെ കിടക്കുന്ന ഈ ആൻസറിനെ ഇൻറ്റു എന്തോ എഫ് ഐ, എഫ് ഐ എന്ന് പറഞ്ഞാൽ എത്ര, 15.08 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 30.16 കണ്ടോ. അടുത്ത് നോക്കിയേ എക്സ് ഐ മൈനസ് എക്സ് ബാർ, അടുത്തതിൻ്റെ എത്ര കിടക്കുന്നത്, 12.08 ഇൻറ്റു എഫ് ഐ. ഈ ഇതിൻ്റെ നേരെ വരുന്ന എഫ് ഐ എത്ര കിടക്കുന്നത്, 3. 12.08 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 36.24 എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടി. അതേപോലെ തന്നെ അടുത്ത് നോക്കി 6.08 ഇൻറ്റു 4 ചെയ്യുക, അപ്പോൾ 24.32 എന്നും കൊണ്ട് കിട്ടി. അതേപോലെ തന്നെ 3.08 ഇൻറ്റു 1 ചെയ്യുമ്പോൾ അതെന്ത് തന്നെ വരും, 3.08. ഈ രീതി നമുക്ക് ഈ പാറ്റേൺ ഫുൾ എഴുതാം, എന്നിട്ട് അതിൻ്റെ സമ്മ് കാണും. അതാണ് സിഗ്മ എഫ് ഐ ഇൻറ്റു മോഡുലസിനകത്ത് എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എത്ര വരും. ഇതിൻ്റെ എല്ലാം കൂടി സമ്മ് കാണുമ്പോഴത്തേക്ക് നമുക്ക് 107.6 എന്നും പറഞ്ഞുകൊണ്ടുള്ള ഉത്തരം കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇങ്ങോട്ട് വാ, നേരെ നോക്കിയാൽ സിഗ്മ എഫ് ഐ ഇൻറ്റു മോഡുലസിനകത്ത് എക്സ് ഐ മൈനസ് എക്സ് ബാർ ഉള്ളിടത്ത് കൊണ്ടുപോയി ഈ ആൻസർ എഴുതി കൊടുത്ത്, 157.6 എന്നും പറഞ്ഞിട്ട് സമ്മ എഴുതി. ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ, ടോട്ടൽ അവിടെ എത്ര എണ്ണമുണ്ട്, 25 എണ്ണമാണ് ഉള്ളത്. അപ്പം ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐയുടെ അവിടെ കൊണ്ടുപോയി 25 എന്ന് വിട്ടു. അങ്ങനെ വരുമ്പോൾ ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുക, കാൽക്കുലേറ്റർ അല്ലേ ഉള്ളത്, ജസ്റ്റ് അങ്ങ് ഡിവൈഡ് ചെയ്യുക. ആൻസർ കിട്ടി 7.504 എന്നും പറഞ്ഞുകൊണ്ട് ആൻസർ കിട്ടി. ഇവിടെ കിട്ടി നന്നായിട്ട്. അങ്ങനെ നമ്മൾ മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീനും കണ്ടുപിടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി അടുത്ത് കാണേണ്ടത് ഇതിൻ്റെ വേരിയൻസ് ആണ്. വേരിയൻസിനെ ഡിനോട്ട് ചെയ്യുന്ന കണ്ടോ, എന്തിട്ടിട്ടാണെന്ന് കണ്ടോ, സിഗ്മ സ്ക്വയർ ഇട്ടിട്ട് വേണം വേരിയൻസിനെ ഡിനോട്ട് ചെയ്യാൻ. നേരത്തെ നമ്മൾ വേരിയൻസ് പഠിച്ചപ്പോൾ അവിടെ ഫ്രീക്വൻസി ഇല്ലായിരുന്നു, അതുകൊണ്ട് സിഗ്മ എക്സ് ഐ സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ഐ ബൈ എൻ ദ ഹോൾ സ്ക്വയർ എന്നായിരുന്നു നമ്മൾ നേരത്തെ പഠിച്ചതിൻ്റെ ഫോർമുല. പക്ഷേ ഇവിടെ ഫ്രീക്വൻസി കൂടി വന്നപ്പോൾ നമ്മൾ അതും കൂടി കൊണ്ട് ഇൻറ്റു ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അപ്പം നോക്കിയാൽ വേരിയൻസ് സിഗ്മ സ്ക്വയർ ഈസിക്വൽ ടു സിഗ്മ എഫ് ഐ ഇൻറ്റു എക്സ് ഐ സ്ക്വയർ ബൈ ടോട്ടൽ നമ്പർ എന്ന് പറയുമ്പോൾ സിഗ്മ എഫ് ഐ മൈനസ് ഇവിടുത്തെ എൻ്റെ മീനിൻ്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ എന്തുവാ, സിഗ്മ എഫ് ഐ ഇൻറ്റു എക്സ് ഐ ബൈ സിഗ്മ എഫ് ഐ എടുക്കുമ്പോൾ നമുക്ക് മീൻ കിട്ടി. അതിൻ്റെ എന്തെടുത്താൽ മതി, സ്ക്വയർ മറ്റെടുത്തു. അതേപോലെ തന്നെ ഇവിടെ ഫ്രീക്വൻസി വന്നുകൊണ്ട് ഫ്രീക്വൻസി ഇൻറ്റു എക്സ് ഐ ചെയ്തിട്ട് അതിൻ്റെ സമ്മ എടുക്കണം, എന്നിട്ട് ഡിവൈഡ് ബൈ സിഗ്മ എഫ് ഐ ആ ഫ്രീക്വൻസിയുടെ എല്ലാം കൂടി സമ്മ എടുത്താൽ മാത്രമേ അവിടുത്തെ മീൻ നമുക്ക് കിട്ടത്തുള്ളൂ അല്ലേ. അതല്ലേ നമ്മളവിടെ ചെയ്തത്. അതിൻ്റെ സ്ക്വയറും കൂടി അങ്ങ് എടുത്തേച്ചാൽ മതി. അപ്പോൾ ഇത് നമുക്ക് നോക്കാം, സിഗ്മ എഫ് ഐ ഇൻറ്റു എക്സ് ഐ സ്ക്വയർ. അപ്പോൾ ഇനി അടുത്ത് ഇനി നമ്മൾ എക്സ് ഐയുടെ സ്ക്വയറുള്ള ആ കോളം നമ്മൾ ആദ്യമേ വരയ്ക്കണം. അപ്പോൾ ഇത് എക്സ് ഐ നമുക്കറിയാം 8 ആണ്, 8 സ്ക്വയർ 64, 11 സ്ക്വയർ 121, 17 സ്ക്വയർ 259, അങ്ങനെ നമുക്കത് മൊത്തം എഴുതി പോകാൻ പറ്റുമേ. അതിനുശേഷം നമ്മൾ ഇതിനെയെല്ലാം എഫ് ഐ കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ എന്ത് വരും, എഫ് ഐ ഇൻറ്റു എക്സ് ഐ സ്ക്വയർ എന്ന് വരും. അപ്പോൾ 2 × 64 = 128, 3 × 121 = 363, അതേപോലെ തന്നെ 4 × 289 = 1156 കണ്ടോ. ആ രീതിയിൽ നമ്മൾ ഈ കോളം മൊത്തം ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ സിഗ്മ എഫ് ഐ ഇൻറ്റു എക്സ് ഐ സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇതിൻ്റെ എല്ലാം കൂടി സമ്മ എടുത്തു. ഇപ്പോൾ എത്ര കിട്ടി ആൻസർ, 15147 എന്ന് കിട്ടി. 15147 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അതിനുശേഷം നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് സിഗ്മ എഫ് ഐ ഇൻറ്റു എക്സ് ഐ സ്ക്വയർ എന്നുള്ളിടത്തേക്ക് 15147 എന്നും പറഞ്ഞുകൊണ്ട് ഇട്ട് കൊടുത്തു. ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ നമുക്കറിയാം എത്രയാ, 25 എന്ന്, അത് വിട്ട് മൈനസ് ഇട്ടിട്ട് ഇത് മീനല്ലേ, മീൻ നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എത്രയാ, 23.08. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ 23.08 എന്ന് ഇട്ടിട്ട് അതിൻ്റെ സ്ക്വയറും അങ്ങ് ഇട്ട് കൊടുത്തു. അപ്പോൾ അതെ ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ 605.88 എന്നും പറഞ്ഞുകൊണ്ട് വന്നു. മൈനസ്
ഇതിൻ്റെ സ്ക്വയർ 23.08 സ്ക്വയർ എടുത്തപ്പോൾ 532.69 എന്ന് വന്നു. അപ്പോൾ ദേ ഇതിൽ നിന്നുകൊണ്ട് ഇത് കുറച്ചപ്പോൾ കിട്ടിയ ആൻസർ എത്രയാണ്? 73.19 എന്നും പണ്ട് നമുക്ക് ആൻസർ കിട്ടി. അങ്ങനെ നമുക്ക് വേരിയൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ വേരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ എളുപ്പമല്ലേ? അതിൻ്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? റൂട്ട് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ റൂട്ട് ഓഫ് വേരിയൻസ് ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഈ സിക്വൽ ടു റൂട്ടിനകത്തിൽ 73.19 എന്നും പണ്ടുള്ള വേരിയൻസ് ഇട്ട് കൊടുത്തപ്പോൾ നമ്മൾ 73.19 റൂട്ട് കണ്ടുപിടിച്ചു. അങ്ങനെ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടി 8.56 എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് അതിൻ്റെ ആൻസറും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് കണ്ടുപിടിക്കാനുള്ളതിൻ്റെ പേരെന്തോ? കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്നാണ്. അപ്പോൾ ഈ കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എങ്ങനെയാണ് കാണുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ കാണണം. ഇൻറ്റു 100 ചെയ്താൽ പോരെ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ എന്തോ സിഗ്മ ബൈ മീൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? എക്സ് ബാർ ഇൻറ്റു 100. സിഗ്മ നമ്മൾ മേളിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 8.56 ഡിവൈഡ് ബൈ മീൻ നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച് വെച്ചത് 23.08 ഇൻറ്റു 100 ചെയ്യുക. അപ്പം ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 37.08 എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ഇപ്പിടി കിട്ടി, അങ്ങനെ നമുക്ക് കോഫിഷ്യൻ്റ് വേരിയേഷനും കിട്ടി. അങ്ങനെ നമ്മൾ സെക്കൻഡ് കേസും പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് ഇൻ്റർവെല്ലിൽ തരുമ്പോൾ ഉള്ളതും കൂടി പഠിച്ചാൽ മതിയേ. അപ്പം നമുക്ക് അതിലേക്ക് വരാം. അതിനു മുന്നേ നിങ്ങൾ ഇത് വേഗം എഴുതിയെടുക്കുക കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത ഇതിൻ്റെ തേർഡ് കേസിലേക്ക് വരാവേ, അതായത് ക്ലാസ് ഇൻ്റർവെല്ലിൽ തന്നിട്ടുള്ള ചോദ്യത്തിലേക്ക് വരാം കേട്ടോ. ദേ നോക്കിയാൽ ക്ലാസ് ഇൻ്റർവെല്ലിൽ തന്നിട്ടുള്ള ചോദ്യമേ സെയിം മോഡലിൽ തന്നെ. അപ്പോൾ അതെ, ക്ലാസ് ഇൻ്റർവെൽസ് ആദ്യമേ എടുത്ത് എഴുതി. അപ്പോൾ ഇവിടെ കിടക്കുന്നതൊക്കെ ആയിരിക്കും ഇതിൻ്റെ ലോവർ ലിമിറ്റ്, ഇവിടെ കിടക്കുന്നതൊക്കെ ആയിരിക്കും ഇതിൻ്റെ എന്തെന്ന് പറയുന്ന അപ്പർ ലിമിറ്റ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യമേ നമ്മൾ കാണേണ്ട ഇതിൻ്റെ ക്ലാസ് സൈസ് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റിൽ നിന്നുകൊണ്ട് ഈ ലോവർ ലിമിറ്റ് അങ്ങ് കുറച്ചാൽ മതി. അപ്പോൾ 30 20 കുറച്ചാൽ 10, അടുത്ത നോക്കി 40 30 കുറച്ചാലും 10 കണ്ടോ. അപ്പം എങ്ങനെ വന്നാലും ക്ലാസ് സൈസ് എത്രയെന്ന് കിട്ടി? 10 എന്നും പറഞ്ഞുകൊണ്ട് കിട്ടി അല്ലേ. അതിനുശേഷം നമ്മൾ ഈ എക്സ് ഐ, അതായത് ക്ലാസ് മാർക്ക് എന്നാണ് ഈ എക്സ് ഐയെ വിളിക്കുന്നത്, അത് നമുക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ചുമ്മാ ഇത് രണ്ടും കൂടി ഒന്ന് ആഡ് ചെയ്താൽ മതി. 20 30 കൂടി കൂട്ടുമ്പോൾ എത്ര? 50 വന്നില്ലേ. എന്നിട്ടൊരു ബൈ 2 ചെയ്യുക. അപ്പോൾ 20+30/2, അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ 2, അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ 2 ചെയ്തേച്ചാൽ മതി, അല്ലെങ്കിൽ ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ബൈ 2 ചെയ്താൽ മതി. അതാണ് നമ്മുടെ ക്ലാസ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പം 20+30 50 വന്ന്, 50/2 25 വന്നല്ലേ. അതുപോലെ 30+40 എന്ന് പറയുമ്പോൾ എത്ര? 70. 70/2 എന്ന് പറയുമ്പോൾ 35 എന്നും പറഞ്ഞുകൊണ്ട് കിട്ടും. പക്ഷേ നമ്മൾ അങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയം കളയണ്ട. ആദ്യത്തെ മാത്രം ഞാൻ ആ പറഞ്ഞ പോലെ 20 30 കൂടി കൂട്ടുക, ബൈ 2 ചെയ്യുക, ആൻസർ കിട്ടി. അതിനുശേഷം ഞാൻ നേരത്തെ തന്നെ ക്ലാസ് സൈസ് ഉണ്ടല്ലോ, 30 20 കുറച്ച് എത്രയാണ്? 10 അല്ലേ. ആ ക്ലാസ് സൈസ് പിന്നെ അങ്ങ് കൂട്ടിക്കൊണ്ടിരുന്നാൽ മതി, എല്ലായിടത്തും ക്ലാസ് സൈസ് സെയിം ആയിരിക്കും. അപ്പോൾ 25 കൂടെ 10 കൂട്ടുമ്പോൾ 35, 35 കൂടെ 10 കൂട്ടുമ്പോൾ 45, 45 കൂടെ ക്ലാസ് സൈസ് ആയിട്ടുള്ള 10 കൂട്ടുമ്പോൾ 55, 55 കൂടെ ക്ലാസ് സൈസ് ആയിട്ടുള്ള 10 കൂട്ടുമ്പോൾ 65, 65 കൂടെ 10 കൂട്ടുമ്പോൾ 75, 75 കൂടെ 10 കൂട്ടുമ്പോൾ 85. അങ്ങനെ എക്സ് ഐ കംപ്ലീറ്റ് കിട്ടി. ഇനി നമുക്ക് ഫ്രീക്വൻസി നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, 3 6 13 15 14 5 4 എന്നും പറഞ്ഞുകൊണ്ട്. അത് നേരെ താഴത്തോട്ട് അങ്ങ് എഴുതി കൊടുത്തു കണ്ടോ. അങ്ങനെ ആ ഫ്രീക്വൻസിയുടെ സമ്മാണ് സിഗ്മ എഫ് ഐ എന്നും പറഞ്ഞുകൊണ്ട് എഴുതിയത്. ടോട്ടൽ 60 വന്നു. അതിനുശേഷം എക്സ് ഐ ഇൻറ്റു എഫ് ഐ, ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ് ഐ ഇൻറ്റു എഫ് ഐ കാണാം. എക്സ് ഐ ഇൻറ്റു എഫ് ഐ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം കൂടി നമുക്ക് സം എടുക്കാം അല്ലേ. ഈ എക്സ് ഐ എഫ് ഐ കൂടി ഇൻറ്റു ചെയ്തല്ലേ ഇതെല്ലാം. എന്നിട്ട് അതിൻ്റെ എല്ലാം കൂടി സം എടുക്കുന്നത് കിട്ടി, ഡിവൈഡർ ബൈ സിഗ്മ എഫ് ഐ യു അറിയാം. അപ്പോൾ ഇതിനെ സിഗ്മ എക്സ് ഐ ഇൻറ്റു എഫ് ഐയെ സിഗ്മ എഫ് ഐ കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു കണ്ടോ. സിഗ്മ എക്സ് ഐ ഇൻറ്റു എഫ് ഐയെ സിഗ്മ എഫ് ഐ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? എക്സ് ബാർ എന്നും പറഞ്ഞുകൊണ്ട് മീൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മീൻ കിട്ടിക്കഴിഞ്ഞാൽ മീൻ ഡീവിയേഷനെ കൂടുതൽ മീൻ കാണാൻ അറിയാമല്ലോ. സിഗ്മ എഫ് ഐ ഇൻറ്റു മോഡുലസിനകത്ത് എക്സ് ഐ മൈനസ് എക്സ് ബാർ ബൈ സിഗ്മ എഫ് ഐ എന്നുള്ള നേരത്തെ അതേ സെയിം മെത്തേഡ് തന്നെ, ബാക്കിയെല്ലാം അതേപോലെ. അപ്പോൾ ഇത് ആദ്യമേ എക്സ് ഐ മൈനസ് എക്സ് ബാർ കാണുന്നു. എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്ന് പറയുമ്പോൾ എത്ര? 55.33. അപ്പം 25 - 55.33 ചെയ്തപ്പോൾ 30.33, അടുത്ത 35 - 55.33 ചെയ്തപ്പോൾ 20.33. ആ രീതി അത് മൊത്തം എഴുതി. എന്നിട്ട് അതേ ഇൻറ്റു എന്ത് ചെയ്യുക? എഫ് ഐ ചെയ്യുക. അപ്പോൾ 30.33 ഇൻറ്റു എഫ് ഐ എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ അത് ചെയ്യുമ്പോൾ 90.99 എന്ന് കിട്ടും. അടുത്ത 20.33 ഇൻറ്റു 6 ചെയ്യുമ്പോൾ 121.96 എന്ന് കിട്ടും. അങ്ങനെ ആ കോളം മൊത്തത്തിൽ ഞാൻ എഴുതി. എന്നിട്ടത് എല്ലാത്തിൻ്റെയും കൂടി സം എടുത്തു. അതാണ് സിഗ്മ എഫ് ഐ ഇൻറ്റു മോഡുലസിനകത്ത് എക്സ് ഐ മൈനസ് എക്സ് ബാർ. അതിൻ്റെ ആൻസർ വന്നിട്ട് 704.6 എന്ന് കിട്ടി. 704.6 എന്നും പറഞ്ഞ ആൻസർ വന്നു. അത് കിട്ടിയതിന് ശേഷം ഞാനത് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സിഗ്മ എഫ് ഐ ഇൻറ്റു മോഡുലസിനകത്ത് എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നത് 704.6 ഡിവൈഡ് ബൈ സിഗ്മ എഫ് ഐ. എഫ് ഐയുടെ സം എത്രയാണ്? 60. അത് തമ്മിൽ ഡിവൈഡ് ചെയ്തപ്പോൾ ആൻസർ കിട്ടി 11.7433 എന്നും പറഞ്ഞുകൊണ്ട്. 3333 എന്നും പറഞ്ഞുകൊണ്ട് പോകും. അതുകൊണ്ടാണ് ഇവിടെ കൊണ്ട് അങ്ങ് നിർത്തിയത് കേട്ടോ. അപ്പോഴത്തേക്ക് ആൻസർ എന്തുവാ? മീൻ ഡീവിയേഷനെ പോലത്തെ മീൻ കിട്ടി എത്രയാണ്? 11.7433 എന്നും പറഞ്ഞ ആൻസർ കിട്ടി. അത് അത്രയും കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്കിനി അടുത്തത് വേരിയൻസ് ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അതെന്ന് പറയുമ്പോൾ സിഗ്മ സ്ക്വയർ, അതെന്ന് പറഞ്ഞാൽ എന്തോ? സിഗ്മ എഫ് ഐ ഇൻറ്റു എക്സ് ഐ സ്ക്വയർ ബൈ സിഗ്മ എഫ് ഐ മൈനസ് സിഗ്മ എഫ് ഐ ഇൻറ്റു എക്സ് ഐ ബൈ സിഗ്മ എഫ് ഐയുടെ എന്തുവാ?
ഹോൾ സ്ക്വയർ എന്നും പറഞ്ഞുകൊണ്ട് ഇതെല്ലാം നേരത്തെ ചെയ്ത് തന്നെയല്ലേ. അപ്പോൾ നമുക്ക് ആദ്യമേ എക്സ് ഐയുടെ സ്ക്വയർ കാണാവേ. എക്സ് ഐ എന്ന് പറയുമ്പോൾ 25 ആണെങ്കിൽ 25 സ്ക്വയർ 625, 35 ആണെങ്കിൽ 35 സ്ക്വയർ 1225. അതേ രീതി ഇവിടെ കിടക്കുന്ന ഈ എക്സ് ഐ കിടക്കുന്ന എല്ലാത്തിൻ്റെ സ്ക്വയർ ഞാനിവിടെ കണ്ടുപിടിക്കുന്നു. ശേഷം ഇത് ഒറ്റയൊരെണ്ണമാണോ ഉള്ളത് എക്സ് ഐ? അല്ല, അത് തന്നെ മൂന്നെണ്ണം ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ കിട്ടിയ സ്ക്വയറും എത്ര എണ്ണം കാണണം? മൂന്നെണ്ണം. അപ്പോൾ 625 ഇൻറ്റു എഫ് ഐ ചെയ്യണം കേട്ടോ. അതായത് എക്സ് ഐ സ്ക്വയർ ഇൻറ്റു എഫ് ഐ ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എഫ് ഐ ഇൻറ്റു എക്സ് ഐ സ്ക്വയർ ചെയ്യുക, അതാണ് ഇവിടെ കിടക്കുന്നത്. അപ്പം 3 × 625 = 1825, 6 × 1225 എന്ന് പറഞ്ഞാൽ 7350. അടുത്ത ഇനി എന്തോ 13 × 20 = 25 എന്ന് പറയുമ്പോൾ 26325 എന്ന് വരും. അതേപോലെ തന്നെ അടുത്ത 15 × 30 = 25 എന്ന് പറയുമ്പോൾ 45375 എന്ന് വരും. ആ രീതിയിൽ ഈ കോളം മൊത്തത്തിൽ എഴുതി, എന്നിട്ട് അതിൻ്റെ സമ്മ് ഞാൻ കണ്ടുപിടിച്ച് കണ്ടോ. അതാണ് നമ്മുടെ ഇവിടെ കിടക്കുന്ന സിഗ്മ എഫ് ഐ ഇൻറ്റു എക്സ് ഐ സ്ക്വയർ എന്ന് പറയുന്ന നമ്മുടെ ഈ അവസാനത്തെ സമ്മ്. എന്നിട്ട് അത് അവിടെ ഇട്ട് കൊടുത്തു, ഡിവൈഡ് ബൈ സിഗ്മ എഫ് ഐ എനിക്കറിയാം എത്ര, 60 ആണെന്ന് അറിയാം. എന്നിട്ട് ഞാൻ മൈനസ് ഇടുന്നു. അതിനുശേഷം സിഗ്മ എഫ് ഐ ഇൻറ്റു എക്സ് ഐ ബൈ സിഗ്മ എഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മീൻ അല്ലേ, ഞാനതൊന്ന് സ്റ്റെപ്പ് കൂട്ടി ഇവിടെ എഴുതുന്നേ ഉള്ളേ. സിഗ്മ എഫ് ഐ ഇൻറ്റു എക്സ് ഐ എന്ന് പറയുന്നത് എത്രയാണ്? 3320. അത് എഴുതി, ഡിവൈഡ് ബൈ സിഗ്മ എഫ് ഐ എന്ന് പറയുമ്പോൾ എത്രയാണ്? അത് 60. അത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മീൻ അങ്ങനെ കിട്ടി. മീൻ എത്ര? 55.33. അതിവിടോട്ട് ഇട്ട് കൊടുത്തു കണ്ടു. ഇതൊമ്മി ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ അതിൻ്റെ സ്ക്വയർ കാണണം. അപ്പം ദേ ഇങ്ങനെ വരും ആൻസർ. അതിനുശേഷം ദേ ഇവിടെ കിട്ടിയ ഈ ആൻസറിൽ നിന്നുകൊണ്ട് ഈ ആൻസർ അങ്ങ് കുറയ്ക്കുക. അപ്പോൾ ആൻസർ 223.59 എന്നും പറഞ്ഞിട്ട് സിഗ്മ സ്ക്വയർ വേരിയൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി കിട്ടിയ ആ വേരിയൻസിൻ്റെ നമ്മൾ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും അല്ലേ. അങ്ങനെ നമുക്ക് കിട്ടിയ ആ ഉത്തരവുണ്ടല്ലോ വേരിയൻസ്, അതിൻ്റെ ഞാൻ റൂട്ട് എടുക്കുന്നു. റൂട്ട് ഓഫ് വേരിയൻസ് എടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? എനിക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി, 14.95 എന്നല്ലേ. റൂട്ടിനകത്ത് ഈ വേരിയൻസ് കണ്ടോ എഴുതി കൊടുത്തു, അതിൻ്റെ റൂട്ട് എടുക്കണം. ഇതെല്ലാം കാൽക്കുലേറ്ററിനകത്ത് പടപടേ നിങ്ങൾക്ക് ചെയ്യാമല്ലോ. അപ്പോൾ എത്ര വന്ന ആൻസർ? 14.95 എന്ന് വന്നു. അത്രയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാണാൻ ഭയങ്കര എളുപ്പമല്ലേ. അതെങ്ങനെയാണ് കാണുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100 എന്ന് ചെയ്താൽ പോലെ. അപ്പം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ സിഗ്മ ബൈ മീൻ എന്ന് പറയുമ്പോൾ എക്സ് ബാർ ഇൻറ്റു 100. ഈ സിഗ്മ നമ്മൾ മേലെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 14.95 ഡിവൈഡ് ബൈ മീനും നമ്മളിത് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. മീൻ എത്രയാണ്? 55.33 എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 100 ചെയ്തേച്ചാൽ മതി. അപ്പം 14.95 × 100 എന്ന് പറയുമ്പോഴത്തേക്ക് 14.95 എന്ന് വരും. ഡിവൈഡ് ബൈ 55.33 ചെയ്യുമ്പോൾ ആൻസർ കിട്ടും 27.01. അങ്ങനെ നമ്മൾ കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷനും കഴിഞ്ഞു. ഇപ്പോൾ കിട്ടിയോ നന്നായിട്ട്? ഞാൻ നിങ്ങളെ സ്റ്റെപ്പ് ഡീവിയേഷൻ എന്നും പറഞ്ഞുകൊണ്ട് വേറൊരു മെത്തേഡുണ്ട് കേട്ടോ മീനൊക്കെ കാണുന്നത്. അതെന്താ പഠിപ്പിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പടി ഈ ഒരു ഫോർമുല പഠിച്ചാൽ മതി, നിങ്ങൾക്ക് ഇതിൽ എല്ലാ ചോദ്യവും ചെയ്യാൻ പറ്റും. ചുമ്മാ അധികം ഫോർമുലസ് ഒക്കെ പഠിച്ച് ചുമ്മാ നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഫോർമുലയിൽ തന്നെ ഞാൻ ആ 3 കേസസും ചെയ്ത് കാണിച്ചു കേട്ടോ. അല്ലാതെ ഞാൻ ആ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് കാണിച്ചതിന്, പക്ഷേ അതെന്ന് പറയുമ്പോൾ ഫോർമുല ഇച്ചിരി വലുതാകും, അന്നേരം നിങ്ങൾക്കത് കാണാതെ പഠിക്കാനും കുറച്ച് പാടായിട്ട് തോന്നും. പക്ഷേ ആ ഫോർമുലയിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂസൊക്കെ തീരെ ചെറുതായിട്ടും വരും. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ പിന്നെ നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്താലും സെയിം എഫക്റ്റ് തന്നെയല്ലേ വരത്തുള്ളൂ അല്ലേ. കാൽക്കുലേറ്റർ എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ വാല്യൂസ് ഇച്ചിരി വലുതായെന്ന് പറഞ്ഞിട്ട് അതിന് പ്രശ്നമുണ്ടോ? നമ്മൾ കാൽക്കുലേറ്ററിലല്ലേ ടൈപ്പ് ചെയ്യുന്നത്, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആൻസർ ജനറേറ്റ് ചെയ്തോളുമല്ലോ അല്ലേ. അപ്പോൾ പിന്നെ ആ പ്രശ്നമില്ല. അതുകൊണ്ട് ഈ ഫോർമുല തന്നെ എല്ലാത്തിനും പഠിച്ചാൽ മതി, നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മളിപ്പം എന്തൊക്കെ തീർന്നു? മീൻ കഴിഞ്ഞു, മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീൻ കഴിഞ്ഞു, അതേപോലെ തന്നെ വേരിയൻസ് കഴിഞ്ഞു, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കഴിഞ്ഞു, പിന്നെ കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കഴിഞ്ഞു. ഈ 5 ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം നമ്മുടെ തീർന്നു കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. താങ്ക് യു.